ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പെയിന്റിംഗിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കളർ മിക്സിംഗിനെ കുറിച്ചാണ്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയും വേണം. ഓക്കെ, പോസ്റ്റർ പെയിന്റ് ആണെങ്കിലും ഫാബ്രിക് പെയിന്റ് ആണെങ്കിലും ഗ്ലാസ് പെയിന്റ് ആണെങ്കിലും മറ്റേത് പെയിന്റ് ആണെങ്കിലും മിക്സിംഗ് ഒരുപോലെയാണ്. ഇതാ ഈ മൂന്ന് പെയിന്റ് ആണ് പെയിന്റിംഗിലെ രാജാക്കന്മാര്, ബ്ലൂ, റെഡ്, യെല്ലോ. ഇവരെ വെച്ചിട്ട് നമുക്ക് എത്ര നിറങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ മറ്റേതൊക്കെ നിറങ്ങൾ കലർത്തിയാലും ഇവരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് അഥവാ അടിസ്ഥാന നിറങ്ങൾ. ഇനി സെക്കൻഡറി കളർ. സെക്കൻഡറി കളറാണ് ഓറഞ്ച്, വയലറ്റ്, ഗ്രീന്. സെക്കൻഡറി കളർ ഉണ്ടാക്കല് രണ്ട് പ്രൈമറി കളർ തമ്മിൽ ഒരേ അളവിൽ കൂടിച്ചേരുമ്പോഴാണ് സെക്കൻഡറി കളർ ഉണ്ടാക്കല്. അപ്പൊ ഇതില് ഓറഞ്ച് ഉണ്ടാക്കല് റെഡ് പ്ലസ് യെല്ലോ, വയലറ്റ് ഉണ്ടാക്കല് ബ്ലൂ പ്ലസ് റെഡ്, ഗ്രീൻ ഉണ്ടാക്കല് യെല്ലോ പ്ലസ് ബ്ലൂ. പിന്നുള്ളത് ടെർഷ്യറി കളർ. ടെർഷ്യറി കളർ എന്നാല് ഒരാറ് കളർ നമുക്ക് കിട്ടും. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടി ചേർന്നതാണ് ടെർഷ്യറി കളർ. അപ്പോ യെല്ലോ ഓറഞ്ച് നമുക്ക് കിട്ടാന് ഓറഞ്ച് പ്ലസ് യെല്ലോ, റെഡ് ഓറഞ്ച്, ഓറഞ്ച് പ്ലസ് റെഡ്, റെഡ് വയലറ്റ്, വയലറ്റ് പ്ലസ് റെഡ്, ബ്ലൂ വയലറ്റ്, വയലറ്റ് പ്ലസ് ബ്ലൂ, ബ്ലൂ ഗ്രീൻ, ഗ്രീൻ പ്ലസ് ബ്ലൂ, യെല്ലോ ഗ്രീൻ, യെല്ലോ പ്ലസ് ഗ്രീൻ. ഇതില് പിന്നെ പീകോക്ക് ഗ്രീന്, പാരറ്റ് ഗ്രീന്, പർപ്പിൾ കളർ എല്ലാം ഈ ഒരു ഇതില് വരും. പ്രൈമറി കളറ്, സെക്കൻഡറി കളറ്, ടെർഷ്യറി കളറ്, ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കളറുകൾ ഉണ്ടാക്കാം. കുറച്ച് കളറുകളെ ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് പ്ലസ് വൈറ്റ് ഗ്രേ, വൈറ്റ് പ്ലസ് ഓറഞ്ച് ഫേസ് കളർ, റെഡ് പ്ലസ് ഗ്രേ ഡൽ കളർ, ബ്ലൂ പ്ലസ് ബ്ലാക്ക് നേവി ബ്ലൂ, ഗ്രീൻ പ്ലസ് വൈറ്റ് പിസ്ത ഗ്രീൻ, ബ്ലൂ പ്ലസ് വൈറ്റ് സ്കൈ ബ്ലൂ, റെഡ് പ്ലസ് ബ്ലാക്ക് ഈക്വൽ ടു മെറൂൺ, ഗ്രീൻ പ്ലസ് വയലറ്റ് ഒലീവ് ഗ്രീൻ, പിങ്ക് പ്ലസ് വൈറ്റ് റോസ്, ഗ്രീൻ പ്ലസ് റെഡ് ഈക്വൽ ടു ബ്രൗൺ, റെഡ് പ്ലസ് വൈറ്റ് പിങ്ക്. ഇതുപോലെ എത്ര കളറുകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെടുത്ത ഈ കളറിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടണമെങ്കിൽ വൈറ്റ് കളർ നമ്മൾ യൂസ് ചെയ്തെടുത്താൽ മതി. വൈറ്റ് കളർ കറക്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലൈറ്റ് 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 ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മളൊരു പിക്ചറിലേക്ക് ഒരു കളർ ചെയ്യുകയാണെങ്കിൽ ആ കളർ നമ്മൾ ആ പിക്ചറിന് കണക്കാക്കി നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ആ കളർ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കളർ എന്തായാലും നമുക്ക് കിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ കിട്ടിയെന്നിരിക്കും, പക്ഷെ എത്ര ആയാലും അതിനൊന്നും മാച്ച് ആവില്ല. അപ്പൊ നമ്മള് കളറ് കണ്ടുകൊണ്ടുണ്ടാക്കണം. കളർ മിക്സ് നിങ്ങൾക്ക് ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരാത്തത് വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും, അതുകൊണ്ടാണ്. അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നവരൊക്കെ എഴുതി വെച്ചോളി, വളരെ ഉപകാരപ്പെടും. എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതില് നമ്മുടെ ഇഷ്ടത്തിന് പിക്ചർ വരയ്ക്കുന്ന എംബോസ് പെയിന്റിങ്ങിന്റെ രീതിയാണ് പഫി മീഡിയം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യല്. ആ രീതി ഞാൻ പാർട്ട് ഫോറിൽ കാണിച്ചു തരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും വരാം. ബൈ.